إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ തന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി, അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്. ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി, ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ തന്തം ഭാര്യയോട് പറഞ്ഞു പോയി, ഉമ്മു ഹബീബ നളർത്തു ഫിൽ അദിയാൻ نظرت في الأديان فما رأيت دينا خيرا من النصرانية يلا مدنگل پتیم نان انگل آلو دي چنو کمبو کرسطو مدت تے کالو نل مدم نان کانو نللو کلو اڑی کیا اندو دیٹو برنجا دا کلو اڑی کیا انبیاء کمارا کونڈ کلو اڑی پیچھٹونڈ ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളുകുടിച്ച് കിടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ ആഭാസങ്ങളൊക്കെ എഴുതിയത്. കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളുകുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ്. പെണ്ണാണ് അവിടെ പറഞ്ഞത്, റംല ബീവിയാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കൻ ഭർത്താവേ. കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ളു ഷാപ്പ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ മറക്കുകയാണോ? മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അള്ളാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ? പരലോകം മറക്കുകയാണോ? നമുക്കത് പാടില്ലല്ലോ എന്ന് മഹദി റംല ബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. റംല ബീവി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടിട്ടുണ്ടതിൽ, തന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായതിൽ സങ്കടപ്പെട്ട് ഉടനെ തന്നെ അവര് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന മതം മാറിയാൽ ഉടനെ തന്നെ തലാഖ് സംഭവിക്കും, ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ തലാഖ് സംഭവിക്കും. ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമാണെങ്കിൽ അവിടെ വിവാഹ മോചനം നടക്കും, അവിടെ പിന്നെ ഒരു തലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. അവരൊറ്റക്കായി എവിടെയാണ്? എത്യോപ്യയിൽ, മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക എന്തിന്? കള്ളു കുടിക്കാൻ. പറയട്ടെ, നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്ന് മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടു കഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ? നാട് വിട്ടു കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ അച്ഛവനെ, എന്റെ നാട്ടിനെനിക്ക് ഇതൊന്നും കിട്ടിയില്ല, ഞാനത് എടുക്കട്ടെ. കള്ളു ഷാപ്പിലേക്ക്, ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചെല്ലുന്നവർ, വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ. റംല ബീവിയുടെ മാതൃക കാണണം. സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, പക്ഷേ കേട്ടില്ല. റംല ബീവി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല. ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയോട്, ഒറ്റക്കാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ പോകുന്നു അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ്. നിക്കാഹിന്റെ വിവരം നജാഷി രാജാവാണ് പറയുന്നത്. അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു. പിന്നെ മദീനയിലേക്ക് 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അസ്വാജിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും
നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആയിഷ ബി റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ. റംല ബീബി ഇപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാണ്, മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ആ ഒരു ഭാഗ്യം മഹദി ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹക്ക് ലഭിക്കുകയും നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുൽ ലൈലിലെ ആയത്തു നിങ്ങനെ ഓതി നോക്കി, വമാ ഖലഖ الذكر والانثى ان سعيكم لشتى. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ. നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തിന്മയെ ഇഷ്ടപ്പെടുന്നവർ, നന്മയെ സ്വീകരിക്കുന്നവർ, തിന്മയെ സ്വീകരിക്കുന്നവർ, നന്മയുടെ പക്ഷത്ത് പ്രയാസം സഹിച്ചു നിൽക്കുന്നവർ, തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ. ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത്, അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്. അതിലൊരു പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും, ഒരുപാട് നഷ്ടപ്പെട്ടേക്കും.